ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമറ്റീവ് ക്രാക്കർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോർപ്പറേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വളരെയധികം ഹെൽപ്ഫുൾ ആയ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണെന്നല്ലേ, എല്ലാവരും പത്രമൊക്കെ വായിച്ച് കാണും. പുതിയ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. വിവിധ കോർപ്പറേറ്റീവ് ബാങ്കുകളിലേക്കുള്ള പുതിയ വേക്കൻസീസ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടന്റ്, ക്ലറിക്കൽ പോസ്റ്റുകൾ, പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ വേക്കൻസികളാണ് നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജൂനിയർ ക്ലർക്ക് ക്യാഷിയർ പോസ്റ്റുകളിലേക്ക് 225 ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ജൂലൈ 30 ഒരു എക്സാം നടന്നിരുന്നു. ഈ പറയുന്ന പോസ്റ്റുകളിലേക്കുള്ള എക്സാം നടന്നിരുന്നു. എക്സാം കഴിഞ്ഞതാ ഉടനെ തന്നെ അടുത്ത വിജ്ഞാപനം വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാം എഴുതിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് എക്സാമിൻ്റെ പാറ്റേൺ ആകെ മാറി. ഇതിന് മുമ്പുള്ള എക്സാംസ് എങ്ങനെയായിരുന്നു? എല്ലാവരും തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ച് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെ നമുക്ക് ലിസ്റ്റിൽ കയറി പറ്റാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ എക്സാംസും PSC അടക്കം അടിമുടി മാറുകയാണ് അല്ലേ. എക്സാംസിൻ്റെ പാറ്റേൺ മാറി. നമ്മുടെ പഠിക്കേണ്ട ഡെപ്ത്, എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം എന്നാണ് ഓരോ എക്സാമും നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇനി വരുന്ന എക്സാംസും അതേപോലെ തന്നെയായിരിക്കും, പുതിയ പാറ്റേൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഠനവും അതേപോലെ തന്നെ എന്ത് ചെയ്യണം, മാറ്റേണ്ടതുണ്ട്. ഇതുവരെ പഠിച്ച പോലെയല്ല ഇനി പഠിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു എക്സാം, കഴിഞ്ഞ ജൂലൈ 30 നടന്ന എക്സാമിന് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ ആപ്ലിക്കേഷൻ വഴി പഠിച്ച് എക്സാം എഴുതിയത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കൊടുത്ത കോച്ചിങ്. ആ ഒരു കോച്ചിങ് കൊണ്ട് അവർക്ക് എക്സാമിന് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. മാത്രമല്ല, നമ്മുടെ യൂട്യൂബിൽ ഫൈനൽ ടച്ച് ക്ലാസ്സുകളും നടത്തിയിരുന്നു. ഈ പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബിൽ ഫൈനൽ ടച്ച് ക്ലാസ്സും നടത്തിയിരുന്നു. അതും വളരെയധികം സക്സസ് ആയിരുന്നു. അതായത് ആ യൂട്യൂബിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത, ആ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും ആ എക്സാമിന് വന്നതും ആയിരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ആ വേക്കൻസികളിലേക്കുള്ള അപേക്ഷിക്കേണ്ട രീതി നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ഫോമിൽ ഫില്ല് ചെയ്യുക, പ്ലസ് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, ഇവയെല്ലാം തന്നെ ആ പറയുന്ന മെയിൽ വിലാസത്തിൽ അയച്ചു കൊടുക്കുക. ഓക്കെ, അതിന് എക്സാം ഫീസ് ഉണ്ട്. 150 എക്സാം ഫീസ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ ഏതൊക്കെ ബാങ്കുകളിലേക്ക് വെക്കുന്നോ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റും കൂടി നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതെല്ലാം ചെയ്ത ശേഷം ഈ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, പറയുന്ന വിലാസത്തിൽ അയച്ചു കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 1 September വൈകിട്ട് 5 വരെയാണ് ഇതിൻ്റെ അവസാന സമയം എന്ന് പറയുന്നത്. അപേക്ഷ അവിടെ എത്തേണ്ട അവസാന സമയമാണ് വൈകിട്ട് 5 September 1. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അവസാനത്തേക്ക് വെക്കരുത്. ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ഇപ്പോൾ തന്നെ കൊറോണ കാലഘട്ടമാണ്. ഒരുപാട് പേർ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റീഷനും അതേപോലെ തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം വളരെ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക. ഒരു കാര്യം മറക്കരുത്, നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്ലിക്കേഷനിൽ ഈ ജൂനിയർ ക്ലർക്ക് ക്യാഷിയർ പോസ്റ്റുകളിലേക്കുള്ള പരിശീലന ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകളെ പറ്റി എന്ത് അറിയണമെങ്കിലും, നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്.